ബെസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പാണ് ഇത് എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പതിനാറ് എന്താണ് പതിനാറ് നാലായിരം എക്സ്ചേഞ്ച് റേറ്റ് ഇത് എക്സ്ചേഞ്ച് അതായത് നാലായിരം രൂപ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ടച്ചിങ് ടച്ച് ഇങ്ങനെ ടച്ച് ഓഫ് പിന്നെ ബാറ്ററി ഭയങ്കര ചൂടും ഓവർ ഹീറ്റ് ആവും ഇങ്ങനെ ബ്ലാസ്റ്റ് ചാൻസ് ഉണ്ട് കസ്റ്റമർക്ക് പ്രോപ്പർ ഇതിന് ഗൈഡൻസ് എല്ലാ കസ്റ്റമർ എനിക്ക് ഭയങ്കര ഇത് എക്സ്ട്രാ പൈസ ഓർ കസ്റ്റമർ വേണ്ട ചുമ്മാ ഇൻവെർട്ടർ കംപ്ലൈന്റ് ഞാൻ ഒരു ചെന്നൈ കട പോയി ചെന്നൈ. ഹായ് ഹലോ എല്ലാവർക്കും, ആർജി ജോബീസിന്റെ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്ന് നിൽക്കുന്നത് എടത്തുവായിലാണ്. എടത്തുവായിൽ പാലങ്കേറി പള്ളി അവിടെയാണ്, പാലങ്കേറി പള്ളി. പാലങ്കേറി പള്ളിയുടെ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് കേരളത്തിൽ ഇന്ന് വരെ ആരും തുടങ്ങാത്ത ഒരു സംരംഭം ജാർഖണ്ഡിൽ നിന്നും ഒരു നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. വണ്ടിയുള്ള എല്ലാവർക്കും സാധാരണഗതിയിൽ നമ്മളൊക്കെ ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയൊക്കെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം പിന്നെ കളയാണ്. കാരണം ബാറ്ററി സാധാരണ എടുക്കുമ്പോഴത്തേക്കും അവരൊക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ആ ബാറ്ററി പോയതാണ്, പിന്നീട് ഈ ബാറ്ററി യൂസ് ചെയ്യാനായിട്ടും നമുക്ക് എടുക്കാനായിട്ടും പറ്റത്തില്ല. പക്ഷേ ആ ബാറ്ററി നന്നാക്കി തരാനായിട്ട് ദാ ഇവിടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യത്തെ ഷോപ്പാണ്, അതായത് ബാറ്ററി റിപ്പയറിംഗ് രംഗത്തെ ബാറ്ററി റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഷോപ്പാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം, അദ്ദേഹത്തിനെയും ഫാമിലിയുടെയും പരിചയപ്പെടാം. അതിനകത്തൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദീപേഷ് എന്നാണ്, കണ്ണൻ ബാറ്ററി എന്നാണ് അദ്ദേഹത്തിൻ്റെ മോൻ്റെ പേരാണ് നമ്മുടെ ബാറ്ററി കടക്ക് ഇട്ടിരിക്കുന്നത്. ബാറ്ററി റിപ്പയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം, അദ്ദേഹത്തെ പരിചയപ്പെടാം. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞ കട ദേ ഇതാണ്, കണ്ണൻ ബാറ്ററീസ് ആൻഡ് റിപ്പയർ ഇൻവെർട്ടേഴ്സ് ആൻഡ് സർവീസസ്, ഇൻവെർട്ടർ ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കടയാണ്. നേരെ ഷോപ്പിനകത്തേക്ക് പോവാം, കമാൻ. സോ അപ്പം ഇതാണ് ദീപേഷ് ബ്രോ. ദീപേഷ് ബ്രോ നമസ്കാരം. തിരക്കിലാണോ, പണിയിലാണോ? ബാറ്ററി വന്ന് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? നമസ്കാരം. നമസ്കാരം. ഇത് ദീപേഷ് ഭായ്. ദീപേഷ് ഭായ് ജാർഖണ്ഡിൽ നിന്നായിരുന്നു അല്ലേ? ധൻബാദ്, ജാർഖണ്ഡ് ധൻബാദ്. ഇപ്പോ എത്ര വർഷമായി കേരളത്തിൽ? ഇവിടെ 4 വർഷമായി. 4 വർഷമായി. അപ്പം ഇവര് മാത്രമല്ല, വൈഫും കുട്ടിയൊക്കെ ഉണ്ട്. ഇതാണ് ദീപേഷ് ഏട്ടന്റെ ഫാമിലി. ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി, എന്റെ പേര് ശാലിനി. 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 മോന്റെ പേരോ? മോന്റെ പേര് അവി ദീപേഷ്. അവി ദീപേഷ്. അപ്പൊ ഈ കണ്ണൻ എന്ന വീട്ടിൽ, കണ്ണൻ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. കണ്ണൻകുട്ട നമസ്കാരം. ഓക്കെ ചേട്ടാ, ഇങ്ങനൊരു ബാറ്ററി കട, ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ട് ഒരു കാര്യം? നേരത്തെ ഞാൻ കേരളത്തിൽ വന്നു, ഇവിടെ എനിക്ക് 4 വർഷമായി. ഇവിടെ പ്രോപ്പർ ഗൈഡ് ഇല്ല. സപ്പോസ് ഇവിടെ സാറേ ഒരു കസ്റ്റമർ ഇവിടെ പോയി, അവിടെ ഒരു ഇൻവെർട്ടർ ബാറ്ററി ഉണ്ട്, ഒരു സപ്പോ എന്തോ പ്രശ്നമാണോ, ബാറ്ററി നിക്കത്തല്ല, ഇൻവെർട്ടർ കംപ്ലൈന്റ് ആണോ, ബാറ്ററി കംപ്ലൈന്റ് ആണോ, ബാറ്ററി പ്രോപ്പർ ചാർജ് ആവത്തില്ല, കസ്റ്റമർ കാര്യത്തില്ല. ഞാൻ സപ്പോസ് പോയി കസ്റ്റമർ, ഞാൻ എന്താ കസ്റ്റമർ ഇവിടെ പോയി പ്രോപ്പർ സാർ ബാറ്ററി കംപ്ലൈന്റ് ആണോ, ഇൻവെർട്ടർ കംപ്ലൈന്റ്, പ്രോപ്പർ ഗൈഡ്. വേറെ ടെക്നിക്കൽ പോയി പിന്നെ വേണ്ട, ബാറ്ററി പോയി പുതിയ ബാറ്ററി വാങ്ങിച്ചു. പക്ഷെ എനിക്ക് ഉദ്ദേശം ഇവിടെ ചിലപ്പോൾ ഇപ്പം പുതിയ ബാറ്ററി സ്റ്റാർട്ടിംഗ് ആണ്, 15,000-10,000 സ്റ്റാർട്ടിംഗ് റേറ്റാണ് ഈ ബാറ്ററി. ബാറ്ററി മേടിക്കുമ്പോൾ 15,000 രൂപ റേറ്റ്. പിന്നെ ചിലപ്പോൾ ഒത്തിരി ആൾക്ക് പൈസ ഇല്ല, ഞാൻ മിഡിൽ ടൈപ്പ്, സെയിം കസ്റ്റമർ ഉണ്ട്. സപ്പോസ് ഇത് ബാറ്ററിയാ, ഒരു സെൽ ഡാമേജാ, പിന്നെ പറഞ്ഞു ആവത്തില്ല, 2,000 രൂപ ആവും ഒരു സെൽ ഡാമേജ്. ഇത് സെൽ ഡാമേജ്, നെഗറ്റീവ് പോയിന്റ് സെൽ ഡാമേജാ, ആ സെല്ലാണ്. പിന്നെ ഇത് പുതിയ അപ്പൊ ഇതിപ്പം ഇതുപോലൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയും അത് കൊടുത്തേക്ക്, എന്നിട്ട് പുതിയ ബാറ്ററി എടുക്കാൻ പറയും അല്ലേ? അതെ അതെ അതെ. അമ്മേന്റെ 3,000-2,000 മാക്സിമം ശരിയാവും. ബാറ്ററി റെഡിയാവും, പിന്നെ 1 വർഷം വാറണ്ടി ഉണ്ട്. 1 വർഷം ചിലപ്പം ബാറ്ററി എന്ന പ്രശ്നമുണ്ട്, പകുതി പൈസ ഞാൻ റിട്ടേൺ. അതായത് അദ്ദേഹം പറയുന്നത് ഈ ബാറ്ററി റിപ്പയറിംഗിന്റെ കുറിച്ചാണ്. ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ ആദ്യം തന്നെ പറഞ്ഞു, ബാറ്ററി റിപ്പയറിംഗ് സാധാരണഗതിയിൽ നമ്മൾ സാധാരണഗതിയിൽ കൊണ്ട് കളയുകയുള്ളൂ നിവർത്തി, കാരണം ഈ ബാറ്ററി റിപ്പയർ ചെയ്യേണ്ട ആരുമില്ല.
ഇദ്ദേഹത്തിന്റെ ഇരിക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തതിന് ശേഷം ഒരു വർഷം വരെ ആ ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ റിട്ടേൺ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ദീപേഷ് ഭായി എത്ര കമ്പനിയിൽ വർക്ക് ചെയ്തു ഇതിന്റെ? ടോട്ടൽ 4 വർഷമായി. 4 വർഷമായിട്ട് ഈ മേഖലയിലാണ് ബാറ്ററി ഫീൽഡ്. മുംബൈ ആൻഡ് ജപ്പാനാ, ജപ്പാൻ ടോക്കിയോ. ജപ്പാനിലായിരുന്നു? അതെ, നേരത്തെ ജപ്പാന്. ക്യൂസി ക്വാളിറ്റി ഇൻസ്പെക്ടർ. പിന്നെ 6 വർഷം ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിരുന്നു. അതെ അതെ, ക്വാളിറ്റി ക്യൂസി. പിന്നെ ഞാന് 6 വർഷം ഗൾഫ്, ദുബായ്, ഖത്തർ, ഷാർജ. പിന്നെ ഞാൻ കൊടുത്ത എനിക്ക് സ്വന്തം എനിക്ക് ബിസിനസ് പണം സ്വന്തം ഇന്ന ഉദ്ദേശം ഇവിടെ സ്വന്തം കട ഓപ്പൺ ആക്കി 2 മാസമായി. പുള്ളിക്ക് നേരത്തെ തൊട്ട് സ്വന്തമായിട്ട് ഒരു കട വേണമെന്നുള്ള ഉദ്ദേശം കൊണ്ടായിരുന്നു ഇത് നമ്മൾ തുടങ്ങിയത്. ഇവിടെ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ബാറ്ററി റിപ്പയറിംഗ് ഇല്ല. നമ്മൾ തുടങ്ങി എന്ന് പറയാം, എല്ലാവർക്കും കംപ്ലൈന്റ് വന്നാൽ തന്നെ എല്ലാവരും പുതിയ ബാറ്ററി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയൊരു തുടങ്ങിയ സംരംഭം. നമ്മളെന്ന് പറയുന്നത് പുതിയൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി ചാർജിന് ഇട്ട് ചാർജ് പ്രോപ്പർ ചാർജ് ചെക്ക് ചെയ്ത് അതിനെന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കണ്ടുപിടിച്ച് പ്ലേറ്റ് ചേഞ്ച്, പിന്നെ ടെർമിനൽ ഫിറ്റിംഗ്, അങ്ങനെ ഹോം സർവീസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്കുണ്ട്, എനിക്കറിയാം എന്താ കംപ്ലൈന്റ്. ബാറ്ററി പ്രോപ്പർ ഈ ബാറ്ററി വന്നു, ബാറ്ററി ഒത്തിരി കസ്റ്റമർ കാരത്ത് ചൂടാണോ, ടെർമിനൽ ചൂടാ, പിന്നെ ഗ്രാവിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് ഈ ട്രം ഒക്കെ ഇങ്ങനെ ചൂടാകുന്നത്? ഇതാണ് ബാറ്ററിക്ക് അകത്ത് വരുന്ന സംഭവം അല്ലേ? സെല്ലുകൾ, സെൽ പോസിറ്റീവ് സെല്ലാണോ, ഇത് നെഗറ്റീവ് ആണോ? ഇത് പോസിറ്റീവ് ആണോ, അത് നെഗറ്റീവ്? നെഗറ്റീവ് ആണോ. ഓക്കെ, ഇതോ അകത്ത്, ഇത് സെപ്പറേറ്ററാ. പേരെന്താ? സെപ്പറേറ്റർ. സെപ്പറേറ്റർ. ഇതോ ഇങ്ങനെ, ഇതിന്റെ പേര് സെപ്പറേറ്റർ. സെപ്പറേറ്റർ. ഇതോ ഇങ്ങനെ ജോയിന്റ്. ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു പീസ് വരുന്നത്. ഒരു പീസാ. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഡേമേജ് ആണ്, കുറച്ച് വർഷം ഡേമേജ് ആണ്. കണ്ടിന്യൂ ഇൻവെർട്ടർ കട്ട് ഓഫ് ഇല്ല, കണ്ടിന്യൂ ചാർജിങ് കണ്ടിന്യൂ ചാർജിങ് കണ്ടിന്യൂ ചാർജിങ്, കട്ട് ഓഫ് ആവത്തില്ല, പിന്നെ ഇത് ഡേമേജ് ആവും. ഇത് ഡേമേജ് ആവും, പിന്നെ പോയിട്ട് ടച്ചിങ് ടച്ചാ, ഇങ്ങനെ ടച്ച് ഓഫ്, പിന്നെ ബാറ്ററി ഭയങ്കര ചൂടാ, ഓവർ ഹീറ്റ് ആവും, പിന്നെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചാൻസ് ഉണ്ട്, ബ്ലാസ്റ്റ് ആവും. ഗ്യാസ് ആ, സൾഫ്യൂസ് ഗ്യാസ്. അതായത് ഈ നെഗറ്റീവിനകത്ത് എന്തെങ്കിലും സുഷിരങ്ങളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വീഴുമ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് അത് ചൂടാകുന്നത്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ എനിക്ക് എന്താണ്, എന്തൊക്കെ ബാറ്ററി ചൂടാണ്, ഇത് കണ്ടോ, ഇത് പോയി 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 പോയി. എനിക്ക് എങ്ങനെ അറിയാം, എനിക്ക് പ്രശ്നം സെപ്പറേറ്റ് ആയിരിക്കും അറിയാം എന്താ കംപ്ലൈന്റ്. ബാറ്ററി കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്, അതായത് എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കിയിട്ടുണ്ട്, സൈഡ് പോയി നോക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങും ഇങ്ങനത്തെ ഒരു കടയില്ല, ഒന്നുമില്ല. അവിടെ ഡയറക്ട് ആണോ വേണ്ട ബാറ്ററി പ്രശ്നം? ബാറ്ററി തിരുവനന്തപുരം മുതൽ എല്ലായിടത്തും നോക്കി, കിൻഫ്രയിൽ, തിരുവനന്തപുരം കിൻഫ്രയിൽ മുതൽ സർവീസ് പോയി, സർവീസ് അവിടെ മുതൽ ഇങ്ങോട്ട് എവിടൊക്കെ പോയി നോക്കിയിട്ടുണ്ട്? ഇല്ല, കോട്ടയം പോയി, പാല പോയി, എനിക്ക് അടൂറാണ്. പിന്നെ നേരത്തെ മാറൽപേട്ട ജോലി ചെയ്യാ, ഒരു സമയം ഞാൻ പാല പോയി, പാല പോയി, അവിടെ 8 ബാറ്ററിയാ, 8 ബാറ്ററിയാ. ആ സർ NNS കോളേജ് ഇല്ല, അവിടെ ടീച്ചറാ. അവിടെ പോയി 8 ബാറ്ററിയാ, 8 ബാറ്ററിയും 8 ബാറ്ററി ബാറ്ററി കംപ്ലൈന്റ്. എങ്ങനെ 8 ബാറ്ററി കംപ്ലൈന്റ് ആയി? സപ്പോസ് സർവീസ് ഒരു ഒരു വീട് 8 ബാറ്ററിയാ, 4 ബാറ്ററിയാ, 14 ബാറ്ട്രിയാ. സർ 3 മാസം സർവീസ് വേണോ? സർവീസ് എന്താണ്, 3 മാസം ഫസ്റ്റ് അല്ലോ വെല്ലം ചെക്കിംഗ് ആണോ, പിന്നെ ഗ്രാവിറ്റി ചെക്കിംഗ് ആ, പിന്നെ ഇവിടെ നെഗറ്റീവ് പോയിട്ട് കലാവ് കണ്ടു, കലാവ് വരുമ്പോ ബാറ്ററി പ്രോപ്പർ ചാർജ് ആവത്തില്ല, ചാർജ് ആവത്തില്ല. ഫസ്റ്റ് ബാറ്ററി പോയി, ഫസ്റ്റ് ബാറ്ററി പോയി, പിന്നെ സെക്കൻഡ്, മൂൺ, തേർഡ്, പതുക്കെ പതുക്കെ എല്ലാം ബാറ്ററി പോകും. പിന്നെ എനിക്കാണ് ഒരു വർഷം കോൺട്രാക്ട് ഉണ്ട്, സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ സെക്ടർ കോളേജ്, ഒരു വർഷം 4 സമയം സർവീസ്, 3 മാസം സർവീസ് ആ, വെല്ലം ചെക്കിംഗ്, ബാറ്ററി ഹെൽത്ത് ചെക്കം ചെക്കിംഗ്, പിന്നെ ക്ലാവ് ചെക്കിംഗ്, പ്രോപ്പർ ഇൻവെർട്ടർ ചാർജിംഗ്, കട്ട് ഓഫ് എല്ലാം ചെക്കിംഗ് ഉണ്ട്. പിന്നെ കോൺട്രാക്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് പുതിയ ബാറ്ററി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന്? ഇല്ല, എക്സ്ചേഞ്ച് ഉണ്ട്, അതായത് കമ്പനി ബാറ്ററി ആയിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ ബാറ്ററീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് തരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈവൻ അത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ബാറ്ററി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കും. ബാറ്ററി 4000 ഡിസ്കൗണ്ട്, ഈ ബാറ്ററി 4000 എക്സ്ചേഞ്ച്. പിന്നെ പുതിയ ബാറ്ററി 16 ആവും. സപ്പോസ് 16, എന്താണ് 16 4000? ഇത് ടൈപ്പ് എക്സ്ചേഞ്ച് റേറ്റ്, ഇത് എക്സ്ചേഞ്ച്, അതായത് 4000 രൂപ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ആ റേറ്റ്. ഓക്കെ. പിന്നെ സപ്പോ ഒരു ബാറ്ററി വന്നു, 3-4 സെൽ ഡേമേജ് ആ, പിന്നെ റിപ്പയറിംഗ് വേണ്ട. ഒരു സെൽ റിപ്പയറിംഗ്, 2 സെൽ മാക്സിമം റിപ്പയറിംഗ്, 3-4 സെൽ ഡേമേജ് റിപ്പയറിംഗ് ഭയങ്കര
കോസ്റ്റ് ആവും. പിന്നെ പുതിയ ബാറ്ററി വാങ്ങിച്ചാൽ മതി. ഇത് ഓൾഡ് ബാറ്ററി 4000-4000 റേറ്റ് കുറവാണ്. ബാറ്ററീസ് ഡാമേജ് ആകത്തില്ലേ? കാർക്ക് ബാറ്ററി ഡാമേജ് ലീക്കേജ് ഉണ്ട്, എല്ലാ റിപ്പയറിംഗ് ഉണ്ട് ഇവിടെ, എല്ലാ റിപ്പയറിംഗ് ഉണ്ട്. പക്ഷെ അത് ബാറ്ററി നിങ്ങൾ കളയണ്ട, ബാറ്ററി നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാം. വെറുതെ പൈസ കൊടുത്തിട്ട് പുതിയത് മേടിക്കണം. ഇവിടെ ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ്. ഇവിടെ കള്ളണില്ല, ഉടായ്പില്ല, ഒത്തിരി ഇൻകം മലയാളം മാറത്തില്ല. പിന്നെ ഇത്ര കസ്റ്റമർ പോയി, ഞാൻ ചെന്നൈസറി പോയി, ആ പുലി US അമേരിക്ക, പിന്നെ അവിടെ സോളർ, രണ്ട് ബാറ്ററി സോളർ ഫിറ്റിംഗ്, അവിടെ സോളർ ബാറ്ററി C10 ബാറ്ററിയാ, സാധാ ബാറ്ററി C20 ബാറ്ററിയാ. അവിടെ എന്താ C10 ബാറ്ററിയാ, ബാറ്ററി C10 അവിടെ അവിടെ ഫിറ്റിംഗ് വെച്ച് C20 C10 സോളർ ബാറ്ററിയാ. ആ പിന്നെ അവിടെ C20 ബാറ്ററി വെച്ച് രണ്ട് ബാറ്ററി, രണ്ട് വർഷം ബാറ്ററി രണ്ട് കത്തിപ്പോയി. ഞാൻ അവിടെ പോയി, പിന്നെ നല്ല എനിക്ക് ഫ്രണ്ട്സിപ്പ് ആയി. എനിക്ക് 1000 rupees എനിക്ക് എക്സ്ട്രാ തന്നൊക്കെ, നീ പ്രോപ്പർ എനിക്ക് ഗൈഡ്. രണ്ട് ബാറ്ററി വാങ്ങിച്ചു. ആ ടെക്നീഷ്യൻ മിസ്റ്റേക്ക്, C10 ബാറ്ററി C20 വെച്ചു അവിടെ. അതായത് C10 വേണ്ടിയെടുത്ത്, സോളാർ ബാറ്ററി വേണ്ടിയെടുത്ത് C20 വെച്ചു. C20 വേണ്ടായിരുന്നു അവിടെ, വേണ്ട, C10 വേണോ? ഓക്കെ. അപ്പൊ നിങ്ങള് സോളാർ വെക്കുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ആളെ വിളിച്ചിട്ട്, ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം, ആളെ വിളിച്ചതിന് ശേഷം ഒന്ന് കൺസിഡർ ചെയ്തേക്കാം. ഞങ്ങൾ ഇത്രയാണ് സോളാർ വെക്കുന്നത്, ഈ സോളാറിന് എന്ത് വേണ്ട, ബാറ്ററി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. കേരളത്തിലെ ആദ്യത്തെ ഷോപ്പാണ് ഇത് എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ? ഇന്നിക്ക് ഇവിടെ 4 വർഷമായി. 4 വർഷം ഞാൻ എത്ര കട പോയി, എത്ര കോളേജ് പോയി, ഇത്ര കട പോയി, എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയില്ല. ഇത്ര കസ്റ്റമർ എനിക്ക് ഫോണിലുണ്ട് കസ്റ്റമർ. പിന്നെ എനിക്ക് കേരളത്തിന്റെ പല ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ്, അതായത് റിപ്പയറിംഗ് ഷോപ്പ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എത്ര കസ്റ്റമർക്ക് അറിയാക, ഞാൻ ഔട്ട്സൈഡ് ആയിട്ട് കസ്റ്റമർക്ക് അറിയാം എന്ത് നിയർ ബൈ ബാറ്ററി റിപ്പയറിംഗ് ഇല്ല. ഞാൻ ഇവിടെ പോയി പച്ച പോയി, അല്ല ചക്കുലത്ര പോയില്ല, പന്തലം പോയില്ല, പാമ്പാടി എനിക്ക് കോട്ടയം. പിന്നെ അവിടെ ഇതുണ്ട് കൊടിമട്ട അവിടെ പോയി. പിന്നെ 800 ചർച്ച് ഇല്ല, 800 ചർച്ച് അവിടെ ഫാദർ വീട്ടിൽ പോയി. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടും അവിടെ എങ്ങും ഈ ഒരു സർവീസ് സെന്റർ എന്ന് പറയുന്ന ഒരു, അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്ന, ഇത് റിപ്പയർ ചെയ്യുന്ന സർവീസ് സെന്റർ ഇല്ല കേരളത്തിൽ. ഇല്ല, എനിക്ക് ഉദ്ദേശിച്ചില്ല. എനിക്ക് കട മാത്രം ഫസ്റ്റ് കട ആണോ? അതായത് 8 വർഷമായിട്ട്, ഏകദേശം ഒരു 8 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ഗൾഫ് കൺട്രീസിൽ ഉൾപ്പെടെ, ചൈനയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ജപ്പാനിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആള് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങും ഇങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു കുറവ് ഇവിടെ ഉണ്ടല്ലേ, നല്ല രീതിയിലുള്ള ഗൈഡൻസ് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ. ഞാൻ കസ്റ്റമർ പ്രോപ്പർ ഗൈഡാ. സപ്പോസ് ഒരു കസ്റ്റമർ ഇവിടെ പോയി, ആ കസ്റ്റമർ കാര്യത്തിൽ എനിക്ക് ബാറ്ററി കംപ്ലൈന്റോ എനിക്ക് ഇൻവെർട്ടർ കംപ്ലൈന്റാ, വേറെ കട പോയി അവിടെ ബാറ്ററി കേടായി, പുതിയ ബാറ്ററി വാങ്ങിച്ചോ, അവിടെ പുതിയ ബാറ്ററി സെയിലായി. ബട്ട് എനിക്ക്, ഞാൻ ഇങ്ങനെ ഇല്ല, ഇവിടെ ബാറ്ററി ഇൻവെർട്ടർ വരും, ഞാൻ പ്രോപ്പർ ചെയ്യും, ഇൻവെർട്ടർ കംപ്ലൈന്റ്, ബാറ്ററി എത്ര സർവീസ് ആയി മാത്രം, എക്സ്ട്രാ പൈസ വേണ്ട. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ബാറ്ററി ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്, കമ്പനി ബാറ്ററി ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത് കാണാം. എനിക്ക് ഗൈഡ്, എനിക്ക് 4 വർഷം ഈ ഫീൽഡ് ലഭ്യം ആയി. പിന്നെ ഒരു കസ്റ്റമർ വന്നു ഇവിടെ, ഈ ബാറ്ററി ഭയങ്കര ചൂടാണ്, ഇവിടെ ഭയങ്കര ചൂട, നിക്കത്തില്ല വണ്ടി, ഷട്ടാവത്തില്ല. പിന്നെ ഞാൻ ആക്റ്റീവ ഒരു ബാറ്ററി ഭയങ്കര ചൂടാണ്. ഞാൻ ബാറ്ററി ഇവിടെ ഇപ്പം കട്ടിങ് ആക്കി. ഇപ്പം ഇവിടെ ഇവിടെ കണ്ടോ, ഇതോ ഇവിടെ ജോയിന്റ് ഇല്ല, ജോയിന്റ് ചെയ്തോ, കണക്ടിവിറ്റി ഇവിടെ ഇല്ല, ഇത് കണ്ടോ. ഓക്കെ, ഇതിന് ജോയിന്റ് ഇല്ല, ഇല്ല, അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ജോയിന്റ് ഇല്ല, ഭയങ്കര വേണ്ടി ചൂടായി ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ച, പിന്നെ ഇവിടെ സ്വെൽഡിംഗ് ആകണം, വെൽഡിംഗ് ആകണം, പിന്നെ ഇങ്ങനെ ഫിറ്റിംഗ്, പിന്നെ റെഡിയാവും. അതെ അതെ. പിന്നെ ഈ ചിലപ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാള് ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും? അത് ബാറ്ററി റിപ്പയർ ഒരു ദിവസം തന്നാ മതി. ഇൻവെർട്ടർ ബാറ്ററി 3-4 ദിവസം വേണോ? ഇൻവെർട്ടർ ബാറ്ററി ആണെങ്കിൽ 3-4 ദിവസം വേണോ? സാധാരണ വണ്ടിയുടെ ഒക്കെ ബാറ്ററി ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെന്താണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ഇത് ട്രമിൽ ഇല്ല, ഒരു ബാറ്ററി വന്നോ അവിടെ, ട്രമിൽ ഡാമേജ് ട്രമിലില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒന്നും പേരുകളൊന്നും കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ ആള് ചെയ്യുന്ന കാര്യങ്ങള് പ്രോപ്പർ ആയിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഏട്ടാ ഇപ്പൊ സെയിം ഉണ്ടാക്കും,
ഓക്കെ ഓക്കെ അതായത് ബാറ്ററിയുടെ മേൽവശത്ത് വരുന്ന ജോയിന്റ് ആണ്. പുതിയ സാധനം റെഡിയായി. ഇവിടെ ഫിറ്റിംഗ്. അതിങ്ങനെ ഫിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ വെൽഡിംഗ്. ഈ ബാറ്ററി കണ്ടോ, ഈ ബാറ്ററി തന്നെ വെൽഡിംഗ് ആക്കണം ഇവിടെ. ഇതാണ് ദീപേഷ് ഷെട്ടിന്റെ ഫാമിലി. ഇവര് ചേച്ചിയോട് ചോദിക്കട്ടെ, എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പം 5 വർഷമായി. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ആൾക്ക് മലയാളം ഒക്കെ അറിയാമായിരുന്നു? ഇല്ല, മലയാളം അറിയത്തില്ല. ഇവിടെ വന്ന് പഠിച്ചതാ. ഇവിടെ വന്നിട്ട് പഠിച്ചതാ അല്ലേ. കുട്ടിക്ക് എത്ര വയസ്സായി? കുഞ്ഞിന് 1.5 വയസ്സ്. 1.5 വയസ്സായി. ചേച്ചി എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞങ്ങള് ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കാറിന്റെ ഒക്കെ പാർട്സ് കമ്പനി ആയിരുന്നു. അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ശരി. ഓരോരുത്തര് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പൊ അത് വളരെ കഷ്ടപ്പെട്ടിട്ട് ആ മനുഷ്യൻ ഇവിടെ ഇങ്ങനൊരു ബാറ്ററി കട തുടങ്ങിയിട്ടുണ്ട്. അത് ബാറ്ററി കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയറിംഗ് സംഭവം, നല്ല പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ്, നമ്മുടെ ബാറ്ററികൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നത് വളരെ കുറവാണ്. ഇവർ രണ്ടുപേരും കൂടെ, ഇവരെ കാണുമ്പോൾ അറിയാം, ഇവർ രണ്ടുപേരും വളരെ കഷ്ടപ്പാടിൽ നിന്ന് വന്നിട്ട് ഒരു ചെറിയൊരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചേച്ചി ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ വഴി അല്ലെങ്കിൽ അഡ്രസ് ഒക്കെ ഒന്ന് പറയാമോ? ഇവിടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. അത് ആലപ്പുഴ ഡിസ്ട്രിക്ട് എടത്വ ഹരിപ്പാട് മെയിൻ റോഡിലാണ് ഈ സ്തംഭം ഉള്ളത്. നമ്മുടെ ഗൂഗിളിലുണ്ട്, നമ്മുടെ കടയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൽ നോക്കിയാൽ കാണാം. ഇത് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? വർക്കുകൾ കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ അതോ? കുഴപ്പമില്ല, ഇപ്പം തുടങ്ങിയിട്ടില്ല. ഇല്ല, ആക്റ്റീവ് ആയിട്ടില്ല. നമ്മള് ചെയ്തു കൊടുത്തിട്ടുണ്ട് 2-3 വർക്കൊക്കെ, ആക്റ്റീവ് ആയിട്ടില്ല. അതായത് കടയെ കുറിച്ച് അധികം പേർക്ക് അറിവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മാത്രമായിട്ടാണ്. അപ്പം എന്റെ സുഹൃത്തുക്കളും കൂടെ ആയതുകൊണ്ട് അവരോട് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചപ്പോ നമ്മൾ അത് ഒരു വീഡിയോ ആക്കി ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർ സ്ഥലത്തിന്റെ കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഇട്ടേക്കാം. അഡ്രസ് പറയുമ്പോ എങ്ങനെയാ ചേച്ചി ഇത് പറയുന്നത്? അഡ്രസ്, പ്രോപ്പർ അഡ്രസ്. അഡ്രസ് പറയുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ എടത്വ പാണ്ടങ്കേരി റൂട്ട്, പാണ്ടങ്കേരി പള്ളിയെ പുറകിൽ, പള്ളിയുടെ റൈറ്റ് ലെഫ്റ്റ് സൈഡില്. വണ്ടികൾക്ക്, വണ്ടിയുടെ ബാറ്ററി ആണെങ്കിലും അതല്ല നിങ്ങളുടെ വീട്ടിലുള്ള ബാറ്ററികൾക്കാണെങ്കിലും ഇൻവേർട്ടറിന്റെ ബാറ്ററി ആയാലും എന്തിന്റെ ബാറ്ററി ആയാലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, ബാറ്ററി പരമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആളെ കോൺടാക്ട് ചെയ്യാം. ആളുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, നിങ്ങൾ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഫാമിലിനെ സഹായിക്കുക, അത്രേ ഉള്ളൂ. മീൻസ് ഒരു നമ്മളൊരു സംരംഭം തുടങ്ങുക, അതിലൂടെ നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം കൂടെ ആകുമ്പോഴത്തേക്കിനും അതിനകത്ത് വലിയൊരു ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ കൂടും. ഈ ഒരു ഫാമിലിനെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവരെ, നിങ്ങൾക്ക് ബാറ്ററി പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കനമരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, ആർ ജി ജോബി. ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.